നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രാത്രി ദൈവരുടെ വാക്യദൊന്നിഗെ മത്തുന്താവർത്തി ഒട്ടാകിരുവന്ത ദൈവ സഹായം മാടതക്കായി ദൈവരിക്ക് സ്തോത്ര. പകല പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ നമ്മൾ ഒരുമിച്ച് കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷം പങ്കുവെക്കുകയുണ്ടായി. ബെളഗെ സേവകര സമ്മേളനത്തിൽ നാം ഒട്ടാകി സേരി ദൈവര സന്താനത്തിൽ നാം ആനന്ദവന്ന ഒട്ടാകി അഞ്ചുകൊൾത്താ ഇദ്വി. വൈകുന്നേരം നമ്മുടെ മീറ്റിംഗിൽ വിശ്വാസികളായ പല ആളുകളും ദൈവദാസന്മാരും അതുപോലെ വിശ്വാസികളും ഒരുപോലെ പങ്കെടുക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സഞ്ജയ ഈ കൂട്ടത്തിൽ ദേവർ സേവകരൊന്നിക ചില വിശ്വാസികളും സഹ പാൽക്കൊണ്ടിരുന്നു എന്നതായി ഞാൻ തിരുതുകൊണ്ടിരുന്നേനെ. എല്ലാവരെയും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാരനോ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനോ സ്വാഗതിച്ചുത്തേനെ. എല്ലാ മുതിർന്ന ദൈവദാസന്മാരെയും ഞാൻ സ്മരിക്കുന്നു. എല്ലാ ഇരിയ സേവകരെ ഞാനോ നെനസിക്കൊളുത്തേനെ. പാസ്റ്റർ വീഡിയോൺ പാസ്റ്റർ നമ്മളോട് സംസാരിച്ചിരുന്നു. കർത്താവിന്റെ വചനത്തിൽ നമ്മളോട് സംസാരിച്ചു. പാസ്റ്റർ വീഡിയോ ജോൺ ദൈവര വാക്യത്തിന്റെ നമ്മ സംഗട മാത്രാടിതരു. നമ്മൾ ദൈവത്തിൻ്റെ മനുഷ്യരാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെയും വ്യത്യസ്തരായിരിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നാവ് ദേവര മനുഷ്യരാകിദ്രെ ഇത്തര വ്യക്തികളിഗിന്ത നാവ് ഒബ്ബ വിഭിന്ന വ്യക്തിയാകിർത്തേവെ എന്നതായി അവർ നമുക്ക് അത്ര മാത്രമാണ്. ഈ വ്യത്യസ്തതയാണ് വാസ്തവത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ നമ്മൾ ആരാണെന്നുള്ളത്. ഈ വ്യത്യസ്തതയില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇത്തര മനുഷ്യരിന്ത നമുക്കൊന്നു വ്യത്യാസം ഇല്ലേ ഇതേ നമുക്ക് അതിലെ ഒന്ന് ആ വിഷയത്തെ കുറിച്ചാകെ നമ്മ കുറിച്ചാകെ ആരും സഹസരിയാ ഗമനിച്ചതില്ല. നമ്മൾ ദൈവം വ്യത്യസ്തനാണ്, നമ്മളും വ്യത്യസ്തരായിരിക്കും. നമ്മ നാവ് ആരാധിച്ചുകൊണ്ട് ദേവരു വ്യത്യാസമുള്ളവനാകിതാനെ നാവു സഹ ആത്തരൻ ആരാധിച്ചു നാവു സഹ വ്യത്യാസമുള്ളവരാകിദ്ദേവ. നമ്മളെ ദൈവം മറ്റുള്ള ആളുകൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്നതായ ഒരു ദൈവത്തെ പോലെ അല്ല. ഇത്തരരു ആരാധിച്ചുവ ഇത്തരരു ആലോചിച്ചുവന്ത ദേവര ഹാകെ അല്ല നാവ് ആരാധിച്ചുവ ദേവർ. നമ്മുടെ ദൈവം മറ്റെല്ലാ ദേവസങ്കല്പങ്ങളിൽ നിന്നും, അവിടെ ദൈവങ്ങളെന്ന് ഞാൻ പറയത്തില്ല, ആ എല്ലാ ദേവസങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ് നമ്മുടെ ദൈവം. ആ ദേവറുകളും തന്നെ ഞാൻ ഹേളോദില്ല. ആ ദേവരെമ്പ സങ്കല്പകളിഗിന്ത മികലാതവനാകിദ്ദാനെ നാവ് ആരാധിച്ചുവന്ത ദേവർ. അത് വേദപുസ്തകത്തിന്റെ ആദ്യം മുതൽ വെളിപ്പാട് ഉൽപ്പത്തി പുസ്തകം 1:1 മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ 22 അവസാന വാക്യം വരെ ദൈവത്തിന്റെ വെളിപ്പാടുകൾ നമ്മൾ കാണുക. അത് കണ്ട മുതലേ അധ്യായത മുതലേ വാക്യത്തിന്ത പ്രകടന പുസ്തക 22 കൊനെ വാക്യതവരെയോ ദേവര കുറിത്താദന്ത പ്രകടനകളെന്നാ നാവ് നോടബഹുദു. വെളിപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണീക്നെസ്, അല്ലെങ്കിൽ അനന്യത, മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തതയുള്ളെങ്കിലേ വെളിപ്പാടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ എല്ലാം കോമൺ ആണ്. ആ പ്രകടനം തെളിവാക ഇത്രയേ കാര്യങ്ങളിഗിന്ത വിഭിന്നത്തെ ഒന്നിദ്രെ മാത്രമേ അതിനെ പ്രകടന എന്താ കരുബോധ ഇല്ലെങ്കിൽ എല്ലാം ഒന്നേ തര ഒന്നേ രീതി ആക്തേ. അതിൽ ഉൽപ്പത്തി പുസ്തകം 1 കാര്യം വെച്ച് ഞാൻ ചില കാര്യങ്ങൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കും. ഈ രാത്രി ഞാൻ ആദ്യക്കാണ്ട മുതലേ അധ്യായത മുതലേ വാക്യത ആധാരത്തിൽ ചില സംഗതികളെ ഞാൻ മുമ്പേ ഹഞ്ചിക്കൊള്ളതൊക്കെ ബൈസ്തായിത്തേനെ. നമ്മുടെ ദൈവം എത്ര വ്യത്യസ്തനാണെന്ന് മനസ്സിലാക്കാൻ ആ ഭാഗം നമ്മൾ ഉപയോഗിക്കും. നമ്മ ദേവരു എഷ്ടു വിഭിന്നതയുള്ളവൻ വ്യത്യാസമുള്ളവൻ എന്നതാകെ തിൾക്കൊള്ളതൊക്കെ ആ വാക്യം നമുക്ക് സഹായം മാറ്റത്തെ. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും. എല്ലാവർക്കും ആ വാക്യ പരിചിതവാദ വാക്യ, ആദിയല്ലി ദേവരു ആകാശവനു ഭൂമിയെന്നു ഉണ്ടുമാടിതാണ്. വേദപുസ്തകം ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് തന്നെ വ്യത്യസ്തനായിട്ടാണ്. ദേവരോ സത്യവേദവും ദേവരെന്ന പരിചയപ്പെടുത്തുന്നതേ ഒന്നര വ്യത്യാസ രീതിയല്ലേ. ഞാൻ ഈ ചെറിയ പ്രായത്തിലെ എപ്പിക്കുകളും ഈ പുരാണങ്ങളും, അത് ഗ്രീക്ക് പുരാണങ്ങളും ഇന്ത്യയിലെ ഭാരതീയ പുരാണങ്ങളും പാശ്ചാത്യ പൗരസ്ത്യമായ പുരാണങ്ങളൊക്കെ വായിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറേയൊക്കെ. ഞാൻ സണ്ണ പ്രായതല്ലിയേ നമ്മ ഭാരതത്തിലിരുന്ന പുരാണ കഥകളെ കുറിച്ചാകിയോ പാശ്ചാത്യ ദേശങ്ങളെ പുരാണ കഥകളെ കുറിച്ചാകിയെല്ലാം ഞാനും കൽത്തിദ്ദേനം സ്വല്പ മട്ടിക്കെ. അപ്പൊ അവിടെയൊക്കെ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് ദൈവത്തെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് തന്നെ. ആ പുരാണങ്ങളിലെല്ലാം ഇരുവന്ത രീതി അല്ലെ പരിചയം മാഡിക്കൊട്ടിരുവന്ത രീതിക്കിന്ത ഒന്ന് വിഭിന്നവാകി സത്യവേദത്തിൽ ദേവരെ കുറിച്ചാകി പരിചയം മാഡിക്കൊടലാകിതെ. മിക്ക പുരാണങ്ങളിലും ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് തന്നെ ഉറങ്ങുന്ന ഒരു ദൈവമായിട്ടാണ്. ആ എച്ചു കടമ എല്ലാ പുരാണങ്ങളിലെയും ദേവരനെ നിദ്ര മാടുവന്ത ദേവരികെ ഹോലിസി അല്ലെ മാത്രാടുവാക. എന്നാൽ നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ അവൻ ഉറങ്ങുകയുമില്ല മയങ്ങുകയുമില്ല എന്നാ പറയുന്നത്. ആദ്ര നമ്മ ദേവരെ കുറിച്ചാകി സത്യവേദത്തിൽ തെളിസുവതും ആത്തന തൂക്കടിച്ചുവതും ഇല്ല നിദ്രിച്ചുവതും ഇല്ല എന്നതായി. അവിടെ തന്നെ നമ്മുടെ ദൈവം വ്യത്യസ്തനാണ്. ആ വിഷയത്തിലേ നമ്മ ദേവരു ബഹള വ്യത്യാസമുള്ളവനാക്കി. ഉറങ്ങാത്ത ഒരു ദൈവം, നിദ്ര മാടതന്ത ദേവരു. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ ഉറങ്ങുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെങ്കിൽ, നിദ്ര മാടുവന്ത ദേവരു നമുക്ക് ഇതിദ്രേ
എന്തൊരു കഷ്ടമായിരിക്കും അത് എന്താ കഷ്ടാകോക്കൂടാതു കാര്യം ദൈവം ഉണർന്നിരിക്കുമ്പോഴെല്ലാം നമുക്ക് വല്ല പ്രയോജനം ഉണ്ടാകത്തുള്ളൂ ദൈവ എച്ചരവാക്കിത്ര തന്നെ നമുക്ക് ഞാൻ ഉപയോഗം ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഞാൻ ഗാഡി ഓടിച്ചുവാക ബ്രേക്ക് ഫെയിൽ ആദ്രെ എന്റെ ദൈവമേ എന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല അന്നേരം ഞാൻ നോക്കണം ഈ സമയത്ത് ദൈവം ഉറങ്ങുന്ന സമയമാണോ ഇല്ലയോ എന്ന് ആ ബ്രേക്ക് ഫെയിൽ ആദ അയ്യോ നന്ന ദൈവരേ അന്ത ഹേളക്കാഗല്ല യാക്കേന്ദ്ര ഈ ടൈമിൽ ദൈവർ നിദ്ദേ ಮಾಡ್ತಾ ಇದಾನ ಎಚ್ಚರ ಇರೋ ಟೈಮ್ ಅಂತ ನಾನು നോടേക്കാക്കട്ടെ ഇനി ഉറങ്ങുകയാണെങ്കിൽ ഇദ്ദേഹത്തെ വിളിച്ച് ഉണർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അനുഗ്രഹിക്കുന്നതിന് പകരം ചിലപ്പോൾ ശവിക്കുകയായിരിക്കും ചെയ്യുന്നത് നാ അവർ നിദ്ര മാർത്താ ഇതു അന്ത തിൾക്കൊള്ളണം ആ സമയത്തിൽ നാവ് എബ്ദേ സഹായം മാറി അത് എബ്രസ്ബിട്രെ നമ്മന്ന ആശീർവാദം മാറോദക്കെ ബദലാകി കോപദിന്ത ഒന്ന് വേള ശാപനും ആക്കബഹുദു പക്ഷെ നമ്മുടെ ദൈവത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല ആദ്ര നമ്മ ദേവർക്ക് അന്ത ഒന്ന് സമസ്യനേ ഇല്ല അവനെ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കാം കാര്യം അവൻ ഉറങ്ങുന്നില്ല യാവാകബേക്കാദ്ര കരിബോദു യാക്കേന്ദ്ര ആത്മ നിദ്ര മാടുവവനല്ല ഹല്ലേലൂയ ഹല്ലേലൂയ അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ആക്ഷൻ ಆ ನಮ್ಮ ದೇವರು ಕ್ರಿಯೆಗಳನ್ನು ಮಾಡುವಂತಹ ದೇವರಾಗಿದ್ದಾನೆ ನಾಟ್ ಎ ಸ್ಲೀಪಿಂಗ್ ಗಾಡ್ ಹಿ ಇಸ್ ಎ ಗಾಡ್ ಆಫ್ ಆಕ್ಷನ್ ಅವನ ಉರಂಗುವ ದೈವಮಲ್ಲ ಅವನ ಉಣರ್ನಿರಿಕುನ್ನ ಅವನ್ ನಮ್ಮಲೇ ಎಂದಾನ ಪ್ರವರ್ತನ ನಿರದನಾಯ ಒಂದು ದೈವವಾನ ಆತನು ನಿದ್ದೆ ಮಾಡುವವನಲ್ಲ ಆತನು ಎಚ್ಚರವಾಗಿರುವ ಆತನು ಮಾತ್ರವಲ್ಲ ಆತನು ಕ್ರಿಯೆಗಳನ್ನು ಮಾಡುವಂತಹ ದೇವರಾಗಿದ್ದಾನೆ ಹಲ್ಲೆಲೂಯಾ ಹಲ್ಲೆಲೂಯಾ ಉಣಂಗುವ ಒಂದು ದೈವತೆ ವೇದಸ್ಥೆ ಕಾಣನಿಲ್ಲ ನಿದ್ದೆ ಮಾಡುವಂತಹ ಒಬ್ಬ ದೇವರನ್ನ ಸತ್ಯವೇದದಲ್ಲಿ ನಾವು ನೋಡೋದೇ ಇಲ್ಲ ಯೋಶುವಾಗಿ ದೈವಂ ಪ್ರತ್ಯಕ್ಷನಾಗುವಾಗ ಊರಿ ಪಿಡಿಚ ವಾಳುಮಾಯಿಟ್ಟು ನಿಲ್ಕುವ ಒಂದು ದೈವತೆಯಾನ ಯೋಶುವನಿಗೆ ದೇವರು ಪ್ರತ್ಯಕ್ಷನಾಗುವಾಗ ಬಿಚ್ಚು ಹಿಡಿದಂತಹ ಖಡ್ಗವನ್ನ ಹಿಡಿದುಕೊಂಡಂತಹ ವ್ಯಕ್ತಿಯಾಗಿ ಪರಿಚಯವಾಗ್ತಾ ಇದ್ದಾನೆ ಅವನ ಎಪ್ಪಳೂ ಪ್ರವರ್ತನ ನಿರತನ ಆತನು ಯಾವಾಗಲೂ ಕಾರ್ಯನಿರತನಾಗಿದ್ದಾನೆ അവൻ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് ആദ്യം തന്നെ പറയുന്നത് ഹി ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് അവൻ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു ആത്തനു മാടുവന്തഹ കാര്യനിരത്തനു എന്നതായി തിളിസുവാഗ മുതലനേ അധ്യായത്തിൽ നോർത്തവേ ആത്തനു ആകാശവന ഭൂമിയന ഉണ്ടു മാടിദനു സൃഷ്ടിയെ കുറിച്ച് ഇഷ്ടം പോലെ കഥകൾ എല്ലാ പുരാണങ്ങളിലും ഉണ്ട് സൃഷ്ടിയെ കുറിച്ചായി അനേക കഥകളോ അനേക പുരാണങ്ങളിലിവ ഞാൻ ഈ വേദപുസ്തക രചനയുടെ ആ കാലയളവിൽ ഉണ്ടായിരുന്ന ചില പുസ്തകങ്ങൾ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ കളിമണ്ണിലും മറ്റും എഴുതിയ പുസ്തകങ്ങളാണ് അതിലെ ഒരു പുരാണത്തിലെ ഒരു കഥ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് സത്യവേദവനു ബർദന്തഹ ആ ഒന്ന് കാലങ്ങളിൽ സമകാലീനമായി ഇദ്ദന്തഹ പുരാണങ്ങളും അന്ദ്രെ ആ കാലത്തിൽ ജേഡി മണ്ണിന ഹലകളിൽ ബരിതാ ഇദ്ദന്തഹ ആ ഒന്ന് പുരാണത്തിൽ ഒന്ന് കെലു ഭാഗങ്ങൾ ഞാൻ ഓദിദ്ദേനെ അതൊരു ബാബിലോണിയൻ മിത്താണ് ബാബിലോണിയൻ പുരാണമാണ് ബാബിലോൺ ബാബേൽ ദേശദ ബാബിലോണ ഒന്ന് പുരാണമായിത്തു അവരുടെ നോട്ടത്തിൽ പല ദൈവങ്ങളുണ്ട് ഒരു ദൈവമല്ല അവരുടെ ദൃഷ്ടിയല്ലേ ഒന്ന് ദേവരല്ല അനേക ദേവരുകളിതാണ് വേദപുസ്തകത്തിൽ ഒരു ദൈവത്തെ കുറിച്ച് പറയുന്നത് അതെ സത്യവേദ ഏക സത്യദേവരെ കുറിച്ച് എഴുതത് ആ അവിടെ അവർക്ക് നല്ല ദൈവങ്ങളും മോശം ദൈവങ്ങളും ഉണ്ട് അതായത് ഇതിനകത്തെ പ്രശ്നം ഈ ബാബിലോണിയൻ സങ്കല്പത്തിൽ നല്ല ദൈവവും മോശം ദൈവവും ഉണ്ട് ബാബിലോണിയൻ സങ്കല്പത്തിൽ ഒള്ളേ ദേവരും ഇതാരെ കെട്ട ദേവരും ഇതാരെ അവർക്ക് നല്ല ദൈവം ശുദ്ധജലത്തിൽ ജീവിക്കുന്നു മോശം ദൈവം സമുദ്രത്തിൽ ജീവിക്കുന്നു ആ ഒള്ളേ ദേവരു ശുദ്ധവാദന്തഹ നീരിനല്ലി വാസം മാർത്തതെ കെട്ട ദേവരു സമുദ്രത്തിൽ വാസം മാർത്തതെ അതിനകത്ത് ചിലപ്പോൾ നല്ല ദൈവം ജയിക്കും ചിലപ്പോൾ മോശം ദൈവം ജയിക്കും ആ കെലവര് തമ്മിലെപ്പോഴും യുദ്ധമുണ്ട് കെലവ ഇവരിബ്ര മധ്യ യാവാഗ്ലൂ യുദ്ധം നടത്തിത്തരത്തതെ ഒള്ളേ ദേവരു കെലവാഗ ഗെൽത്തരെ കെലവാഗ കെട്ട ദേവരു ഗെൽത്തരെ നല്ല ദൈവത്തിന്റെ പേര് ആപ്സു എന്നാണ് മോശം ദൈവത്തിന്റെ പേര് തിയാമത്ത് എന്നാണ് ആ ഒള്ളേ ദേവര ഹെസരു ആപ്സും അന്ത കെട്ട ദേവര ഹെസരു തിയാമത്ത് എന്നത് ഇതൊക്കെ ആ കാലയളവിലെ അതായത് 10,000-4,000 വർഷം മുമ്പുള്ള കഥകളാണ് ഞാൻ ഈ പറയുന്നത് 4,000 വർഷങ്ങളെ ഹിന്ദ ഇരുവന്ത കഥകളിവു ബാബിലോണിയൻ കഥകളാണ് ബാബിലോണിയൻ കഥകളും അപ്പോൾ ഒരു യുദ്ധം ഉണ്ടായി ഈ തിയാമത്ത് മോശം ദൈവം സമുദ്രത്തിന്റെ ദൈവം വന്നിട്ട് നല്ല ദൈവത്തെ അങ്ങ് കൊന്നു കളഞ്ഞു ആ ഒന്ന് യുദ്ധം ഉണ്ടാദാഗ സമുദ്രത്തിൽ അഥവാ കെട്ട ദേവരാകിദ്ദന്ത തിയാമത്ത് ഒള്ളേ ദേവരന്ന സായിസ്പിടുത്തു അപ്പോൾ അതെ ഈ നല്ല ദൈവത്തിനൊരു മോൻ ഉണ്ടായിരുന്നു ഈ ഒള്ള ദേവർക്ക് ഒബ മക ഇദ്ദ ആ മോന് അവന്റെ പേര് മാർദൂക്ക് എന്ന മാർദൂക്ക് അവന ഹെസറു മാർദൂക്ക് അന്ത അവൻ ഈ ഭൂമിയുടെ ദൈവം എ എന്ന് പറയുന്ന ദൈവം അവന് ഭൂമിയ ദേവർ അന്തരേ എ എമ്പ ദേവർ അവനെ കൂടെ കൂട്ടിക്കൊണ്ട് ഈ മോശം ദൈവത്തെ അതായത് അപ്പനെ കൊന്ന ദൈവത്തിന്റെ അടുത്ത് നിന്നു ആ തന്തേനെ കൊന്നന്തഹ കെട്ട ദേവർ അത്ര ഈ മക ഓക്താനെ എന്നിട്ട് അയാളെ പിടിച്ച് രണ്ടായിട്ട് വലിച്ചങ്ങ് കീറി ആ കെട്ട ദേവരനെ ഇടതു എരടാകി സീളി വിട്ടനന്തെ ഒരെണ്ണം മുകളിലോട്ട് എറിഞ്ഞു ഒരെണ്ണം താഴോട്ട് എറിഞ്ഞു ഒന്നെണ്ണ ഒന്ന് ഭാഗവന മേലക്കെ ഇന്നൊന്ന് ഭാഗവന കിളക്കെ മുകളിലോട്ട് പോയത് ആകാശം താഴോട്ട് പോയത് ഭൂമി ആ മേലക്കെ ഓകിദ്ദു ആകാശ ಕೆಳಗೆ ಬಂದಿದ್ದು ಭೂಮಿ പക്ഷെ ಭೂಮಿಯಳ ದೈವತಿಂದ ಕೂಡ ಹೋಯೆನ್ನ ಆ ಕಥೆಯತ್ತು ಬರೆಯುನ ಆದ್ರೆ ಕಥೆಯಲ್ಲಿ ಹೇಳೋದು ಭೂಮಿಯ ದೇವರೊಂದಿಗೆ ಹೋಗಿದ್ದಾರೆ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಲ್ಲಿ ಅಪ್ಪ പിന്നെ ಭೂಮಿ ಉണ്ടാಗುವುದು ಕಥೆಯ ಅನುಸರಿಸಿ ಕಥೆಯ ಪ್ರಕಾರ ಆಮೇಲೆ ಭೂಮಿ ಉಂಟಾಗುತ್ತೆ ಇನ್ನ ಕಥೆಯಾದ ಯಾರು ಚೋದಿಯೊಂದು ಚೋದಿಕತ್ತಿಲ್ಲ ಕಥೆಯಲ್ಲಿ ಯಾರು ಪ್ರಶ್ನೆ ಮಾಡೋದಿಲ್ವಲ್ಲ ಅಪ್ಪ ಅಂಗನತೆ ಒತ್ತಿರಿ ಕಥೆಗಳು ಉണ്ടായിരുന്ന ಕಾಲಯಳವಿ ವೇದವಸ್ತು ಎಳ್ತುಕಾರಂ ಬರೆಯ ನಾನು ಇದೊಂದು ವಿಶ್ವಾಸಿಕುವುದಿಲ್ಲ ಅಂತ ಒಂದು ಪುರಾಣ ಕಥೆಗಳು ಇರುವಂತ ಒಂದು ಕಾಲದಲ್ಲಿ ಸತ್ಯವೇದ ಬರಹಗಾರ ಹೇಳ್ತಾರೆ ಇಂತ ಒಂದು ಕಥೆಗಳಲ್ಲಿ ನಾನು ನಂಬುತ್ತಾ ಇಲ್ಲ
എനിക്കറിയ എന്തോ സംഭവിച്ചെന്ന് കാരണം നനഗെ ഗൊത്തു ഏൻ സംഭവിച്ചത് ആദിയിൽ എൻ്റെ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു ആദിയല്ലേ നന്ന ദേവരു ആകാശവനു ഭൂമിയനു ഉണ്ടു മാടിദനു ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പൊ അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് അതാണ് വിശ്വാസം എന്ന് പറയുന്നത് അതേ നമ്പിക്ക എമ്പതാകെ എഴുവന്തത് ഇതിനാരും തെളിവൊന്നും തിരക്കി പോകേണ്ട കാര്യമൊന്നും ഇതൊക്കെ ആരും ആധാരവർണ്ണ ഉടുക്കിക്കൊണ്ടു പോകാൻ ആവശ്യകതയില്ല ഇത് ഫെയ്ത്താണ് ഇത് വിശ്വാസമാണ് ഇതൊന്നും നമ്പിക്കയാകിതെ ഇത് തെളിയിക്കേണ്ട കാര്യമുള്ളതല്ല തെളിയിക്കാനുള്ള കാര്യം വിശ്വസിക്കേണ്ട കാര്യമില്ല ഇതന്നെ നാവ് പ്രൂവ് മാഡേക്കാതെ വിഷയനില്ല നാവ് നമ്പേക്കാകിതെ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും പുറകിൽ ആരും തെളിയിക്കാനായിട്ട് പോകേണ്ട കാര്യമില്ല ആദരിന്തല്ലേ ഇതുവരെ സത്യാംശവന്ന തിളിസുവതക്കാകിന പോക ആവശ്യകതയേനില്ല ഞാൻ ഈ കോളേജ് സ്റ്റുഡൻസിന് ഇടയ്ക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പിള്ളേർ 100 ചോദ്യം ചോദിക്കും അതെല്ലാം നമ്മൾ ഉത്തരം പറയണം ಕಾಲೇಜ್ ವಿದ್ಯಾರ್ಥಿಗಳ ಮಧ್ಯೆ ಸೇವೆ ಮಾಡುವಾಗ ಒಂದೊಂದು ಸಮಸ್ಯೆ ಇತ್ತು ಯಾಕಂದ್ರೆ ಈ ಮಕ್ಕಳು ಅನೇಕ ಅನೇಕ ಪ್ರಶ್ನೆಗಳನ್ನ ಕೇಳ್ತಾರದಕ್ಕೆಲ್ಲ ಉತ್ತರ ಹೇಳಬೇಕಲ್ಲ ನಾವು പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ದೈವಂ ಬೆಳಿಪಡುತ್ತಾದೆ ಯಾರಿಗೂ ഒന്നും മനസ്സിലാಗೋದಿಲ್ಲ ಆಗ ಒಂದು ವಿಷಯ ನನಗೆ ಅರ್ಥ ಆಯಿತು ದೇವರು ಪ್ರಕಟ ಮಾಡಿ ಕೊಡದೆ ಯಾರಿಗೂ ಯಾವುದು ಅರ್ಥ ಆಗೋದಿಲ್ಲ ನಾನು ಕೊರೆಯೊಕ್ಕೆ ವಾಚಿ ಮಾಡಿದೊಕ್ಕೆ ಉತ್ತರಿ ತರ್ಕಿಚಿಟ್ಟುണ്ട് ನಾನು ಓದಿ ಇವರ ಜೊತೆಯಲ್ಲಿ ಅನೇಕ ಕಾರ್ಯಗಳನ್ನ ತರ್ಕ ಮಾಡಿದ್ದೇನೆ ಅಪ್ಪ ಅನ್ನೊಕ್ಕೆ ತರ್ಕಿಚಿ ಜೈಕೇಂ ಜೀ ಅಂದು ನಾನು ವಾದ ಮಾಡಿ ಜೈಸಿದ್ದೇನೆ ಅಪ್ಪ ಈ ಕಾಲೇಜ್ ಬಿಳ್ಳಾರರ ಮುಂಭಿ ತರ್ಕಿಚಿ ಜೈಕಾ ಅನ್ನೋದೊಂದು വലിയ ഒരു ಪರಿವಾರಿಯಾಯಿರುನು ಕಾಲೇಜ್ ವಿದ್ಯಾರ್ಥಿಗಳ ಮಧ್ಯದಲ್ಲಿ ವಾದ ಮಾಡಿ ಜೈಸೋದೇ ಒಂದು ದೊಡ್ಡ ಕಾರ್ಯ ಆಗ ಅಪ್ಪ ಅങ്ങനെ ಕೊಳಚು ಬೇರೊಕ್ಕೆ ಇದೊಕ್ಕೆ ಅಕ್ಸೆಪ್ಟ್ ಏದು ಕೆಲವಾಗ ಕೆಲವು ವ್ಯಕ್ತಿಗಳು ಅದನ್ನೆಲ್ಲ ಸ್ವೀಕರಿಸಿದ್ರು ಅಂದರೆ ಎನಿಕ್ಕೆ ಒಂದು ಅಹಂಕಾರಂ ತೋನಿ ಆಗ ನನಗೆ ಒಂದು ಅಹಂಕಾರ ಉಂಟಾಯ್ತು ಸುವಿಶೇಷಂ ಬಳಯಾಣಂಗೆ ಇങ്ങനെ ವಾದಿಚ ಅಲ್ಲೇಂಗೆ ನನ್ನೈಟೆಲ್ಲಂ ತಿಳಿಯಿಚು ಬರಯಣ ಆಗ ಸುವಾರ್ತೆ ಹೇಳೋದಾದ್ರೆ ನಾವು ವಾದ ಮಾಡಿ ಎಲ್ಲರಿಗೂ ಸ್ಪಷ್ಟಪಡಿಸಬೇಕು ಅಂದ್ರೆ ಬುದ್ಧಿಪರವಾಗಿ ಇದೊಕ್ಕೆ ವೆಳಿಪಡಿಸಿ ಕೊಡಕಣಮನ್ನ ಒಂದು ಚಿಂತೆ ಎന്‍റെ ಮನಸ್ಸಿನಲ್ಲಿ ಆ ಬುದ್ಧಿಪೂರ್ವಕವಾಗಿ ನಾನು ಇದನ್ನೆಲ್ಲ ಜನರಿಗೆ ಸ್ಪಷ್ಟಪಡಿಸಿ ಕೊಡಬೇಕು ಎಂಬ ಒಂದು ಮನಸ್ಸು ನನ್ನಲ್ಲಿ ಬಂತು ದೇವ ಎನ್ನೋಡು ಯೋಚಿಸಿ ನಿನಗೆ ತೋನ್ನುണ്ടോ ನೀ ಇದು ಬುದ್ಧಿಪರವಾಗಿ ತಿಳಿಯಿಚದೊಂಡ ಇವರಕ್ಕೆ ವಿಶ್ವಾಸಿಚೆನ್ನು ಆದ್ರೆ ದೇವರು ನನಗೆ ಕೇಳಿದ್ರು ನೀನು ನಿನ್ನ ಬಹಳ ಬುದ್ಧಿ ಜ್ಞಾನದಿಂದ ಇದನ್ನ ಸ್ಪಷ್ಟಪಡಿಸಿದ್ರಿಂದ ಇವರು ನಂಬಿದ್ದಾರೆ ಎಂಬುದಾಗಿ ನೀನು ತಿಳ್ಕೊಂಡಿದ್ದೀಯಾ ನಾನು ಇಂಗೆ ಯೋಚಿಸು ಅದನಗತ್ತು ಇಚ್ಚರ ಕಾರ್ಯ ಇಲ್ಲಿಯೋ ಕರ್ತಾವೆ ಆಗ ನಾನು ಕೇಳಿದೆ ದೇವರೇ ಅದರಲ್ಲೂ ಸ್ವಲ್ಪ ಸತ್ಯಾಂಶ ಇಲ್ವಾ ಇಚ್ಚರ ಬುದ್ಧಿಪರವಾಗಿ ಪರಂಜು ಕೊಡಕೋನಲ್ಲಿಯೋ ಕೊಳಚೂಡ ನಲ್ಲದು ಆ ಬುದ್ಧಿ ಜ್ಞಾನದಿಂದ ಹೇಳೋದಲ್ವಾ ಸ್ವಲ್ಪ ಒಳ್ಳೇದು ಕರ್ತಾ ಪರಂಜು ವಿರದೆಯ ಕರ್ತನ ಹೇಳಿದನು ಸುಮ್ಮನೆ ನೀ ಚಿಂತಿಕ್ಕದ ಪೋಲೆ ನಿನ್ನ ಬುದ್ಧಿ ಕೊಂಡೊಂದು ಅಲ್ಲ ಇವರಾರು ವಂದದು ನೀನು ತಿಳಿದಿರುವ ಹಾಗೆ ನಿನ್ನ ಬುದ್ಧಿಯಿಂದ ಅಲ್ಲ ಇವರ್ಯಾರು ಬಂದಿರೋದು ಒಂದು ಕಾರ್ಯ ನಾನು പറയാ ಒಂದು ವಿಷಯ ಹೇಳುತ್ತೇನೆ ಕರ್ತಾವ ಬರೆದೆ I was gracious enough not to send intelligent people to you ಇದನ್ನ ಬಳಿಗೆ ಈ ನಿನಗಿಂತ ಜಾಣರಾದಂತ ವ್ಯಕ್ತಿಗಳನ್ನು ನಾನು ನಿನ್ನ ಬಳಿ ಕಳಿಸಿಲ್ಲ ಅದು ನಿನ್ನ ಮೇಲಿರುವಂತ ನನ್ನ ಕರುಣೆ ಅದು ನನ್ನ ಬುದ್ಧಿ ಒಳ್ಳೆ ನಿನ್ನ ಅಡೆ ಇದುವರೆ ನಾನು പറഞ്ഞു ಬಿಟ್ಟಿಲ್ಲ ಅದು ನಿನ್ನೋಡು ನಾನು ಕಾಣಿಸಿದ ಕರುಣೆಯಾನೋ ಒಳ್ಳೆ ಜಾಣತನ ಇರುವಂತ ವ್ಯಕ್ತಿಯನ್ನು ನಿನ್ನ ಬಳಿ ಕಳಿಸಿಲ್ಲ ಅದು ನಾನು ನಿನ್ನ ಮೇಲಿಟ್ಟಿರುವಂತ ಕರುಣೆ ಇದು ಅನ್ನ ನಾನು ಮನಸ್ಸಿಲಾಗಿ ಒಂದು ಕಾರ್ಯ ಇದೆ ಪರಿಶುದ್ಧಾತ್ಮವಿಂದೆ ಪ್ರವರ್ತನಂ ಕೂಡಾದೆ ಆರೂ ಕರ್ತಾವನೆ ಕಾಣುಗಿಲ್ಲ ಅವತ್ತು ನಾನು ಒಂದು ಸತ್ಯ ತಿಳ್ಕೊಂಡೆ ಪವಿತ್ರಾತ್ಮನ ಕಾರ್ಯವಿಲ್ಲದೆ ಯಾರು ಕರ್ತನನ್ನ ತಿಳಿಯಲು ಸಾಧ್ಯವಿಲ್ಲ ಅದೊಂದು ಪ್ರಿಯವುಳ್ಳವರೇ ನಾನು പറയട്ടെ നിങ്ങൾ ആരും ഒന്നും തെളിയിക്കാനൊന്നും പോകണ്ട ಆದರಿಂದ ಪ್ರಿಯರೇ ನೀವು ಯಾವುದನ್ನು ಯಾರ ಬಳಿಯಲು ಸ್ಪಷ್ಟಪಡಿಸುವುದಕ್ಕೆ ಹೋಗೋ ಅವಶ್ಯಕತೆ ಇಲ್ಲ ಪರಿಶುದ್ಧಾತ್ಮವನೆ ಕೂಟಿಕೊಂಡು ಹೋಗಿ ಸಿಂಪಲ್ ಆಯಿತು ಸುವಿಶೇಷಂ ಬರ ಆಳುಗಳು ರಕ್ಷಿಕಪಡು ಪವಿತ್ರಾತ್ಮನನ್ನ ಕರೆದುಕೊಂಡು ಹೋಗಿ ಸರಳವಾಗಿ ಸುವಾರ್ತೆಯನ್ನು ಸಾರಿರಿ ಜನರು ರಕ್ಷಣೆ ಹೊಂದುತ್ತಾರೆ ಅದನ್ನು വലിയ ಶಾಸ್ತ್ರವും ಗೂಗಲും ഒന്നും പോകേണ്ട കാര്യമൊന്നും ಇಲ್ಲ ಅದಕ್ಕೆ ದೊಡ್ಡ ಶಾಸ್ತ್ರ ಗೂಗಲ್ ನಲ್ಲಿ ಸರ್ಚ್ ಮಾಡೋ ಅವಶ್ಯಕತೆ ಏನು ಇಲ್ಲ ಅದನ್ನು ವಿಕಿಪೀಡಿಯಾಯೇ ಎನ್ಸೈಕ್ಲೋಪೀಡಿಯಾಯೇ ಒಂದು ಅವಶ್ಯಕ ಇಲ್ಲ ಅದಕ್ಕೆ ವಿಕಿಪೀಡಿಯ ಎನ್ಸೈಕ್ಲೋಪೀಡಿಯ ಏನು ಬೇಡ ಓ ಇಪ್ಪ ಜನರ ಪ್ರಸಂಗಕ್ಕೆ ಕೇಳ್ತು ಕಣ್ಣಾಲೆ ವಿಕಿಪೀಡಿಯಾ ಮುಳುವನ್ ಇಯಾಳ ಕಾಣಾದ ಒಳಿಜಿ വെച്ചിരിക്കാണ് ನಿಂದಿಕ ಇವತ್ತು ಕೆಲವರು ಪ್ರಸಂಗ ಕೇಳಿಬಿಟ್ರೆ ವಿಕಿಪೀಡಿಯ ಎಲ್ಲ ಇವನು ಬೈಹಾಟ್ ಮಾಡ್ಕೊಂಡ್ಬಿಟ್ಟಿದ್ದಾನೆ ಅಲ್ಲಂಗಿ ಗೂಗಲ್ ಸರ್ಚ್ ಇದು ನೋಕ ಅಲ್ಲದರೆ ಗೂಗಲ್ ನಲ್ಲಿ ಸರ್ಚ್ ಮಾಡಿ ನೋಡ್ರಿ ಆ ಇದು ಸೈಂಟಿಫಿಕ್ ಆಗಿ ಇಂಗೇನೆಯಾನ ಸೈನ್ಸ್ ಆನ ಎಲ್ಲರೋಡೆಯ ಪ್ರಸಂಗ ವಿಷಯ ವೈಜ್ಞಾನಿಕವಾಗಿ ಹೀಗೆ ಎಂಬುದಾಗಿ ಹೇಳಿ ಎಲ್ಲರೂ ವಿಜ್ಞಾನ ಬಗ್ಗೆನೇ ಮಾತಾಡೋದು ಎന്‍റെ ಪೊನ್ನು ಸಹೋದರ ಇದು ನಿರ್ತಿಟ್ಟು ಸುವಿಶೇಷಂ ಬರಯಾನೋ ನೀನು ಆ ವಿಜ್ಞಾನವನ್ನ ನಿಲ್ಲಿಸಿ ನೀನು ಸುವಾರ್ತೆಯನ್ನ ಸಾರು ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ ഞാൻ തീർത്തു പറയാം സയൻസും കൊണ്ട് തെളിയിക്കാനുള്ള ഒരു സാധനമല്ല വിശ്വാസം എന്ന് പറയുന്നത് വിജ്ഞാനദിന്ദ സ്പഷ്ടപ്പെടുത്തുവതക്കിരുവന്ത ഒരു കാര്യ അല്ല നമ്പിക്കെ ഇത് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തേണ്ട കാര്യമാണ് ഇത് ദേവർ ആത്മന പ്രകടിപ്പിക്കാതന്ത കാര്യ അതുകൊണ്ട് വിനയത്തോടെ പോയി സിമ്പിൾ ആയിട്ട് സുവിശേഷം പറഞ്ഞാൽ മതി ആദരന്ത ദീനഭാവദിന്ദ ഓഗി സരളവായി സുവാർത്തയന സാർദ്ര സാക്കു സയൻസും ഫിലോസഫിയും ഒന്നും ആവശ്യമില്ല ആ വിജ്ഞാന മത്തു തത്വശാസ്ത്ര ഇതേനു ബേക്കാഗില്ല അതുകൊണ്ട് പൗലോസ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ഭയത്തോടും വിറയലോടും കൂടെ ആയിരുന്നു ആദരന്ത പൗല ഹേൾത്താനെ നാൻ നിമ്മ ബളിയല്ലി ബന്ദാഗ ഭയദിന്ദലു നടുകുത്തലു ഇദ്ദേനു എംബദാഗി അയ്യന പൗലോസിന് ഇത്ര വലിയ ഭയവും വിറയലും യാക്കെ പൗലൻഗെ ഭയ മത്തു നടുകുവിക്കെ കാര്യം നിങ്ങളൊക്കെ വലിയ ബുദ്ധി ഉള്ളവരാ കാരണം നീവു ബഹള ബുദ്ധി ഇരുവരു അപ്പൊ അത് ശരിയാ കേട്ടോ
ഞാൻ സുവിശേഷം പറയാൻ പോകുമ്പോൾ ഈ ബുദ്ധിയുള്ളവന്റെ അടുത്ത് പോയി ഞാൻ എന്റെ ബുദ്ധി വല്ലോ ഇറക്കിയാലോ എന്നുള്ള പേടിയായിരുന്നു. ഞാനും ബുദ്ധിയുള്ളവന ബളിയൽ പോയി ഞാനും നല്ല ബുദ്ധി മൂലക്ക സുവാർത്ത ഏർപ്പെടുത്തേനോ അത് ഭയായിത്തു. അതുകൊണ്ടാണ് ഞാൻ ഭയപ്പെട്ടത്. അവൻ ഫിലോസഫി പറയുമ്പോ അറിയാതെ ഞാനും ഫിലോസഫി പറഞ്ഞു പോയാലോ എന്നുള്ള പേടിയായിരുന്നു. അവനും അവനെ തത്വവന ഏളുവാക നാനു സഹ നനു ഗൊത്തിരുന്ന തത്വങ്ങളെന്ന എത്തി എല്ലാം ഏർപ്പെടുത്തേനോ അത് ഭയ. അവൻ പ്ലേറ്റോയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ അരിസ്റ്റോട്ടലിന്റെ കാര്യം പറഞ്ഞാലോ എന്നുള്ള പേടിയാണ്. അവന് പ്ലേറ്റോ വിഷയം എഴുതാൻ ഞാൻ അരിസ്റ്റോട്ടലിന്റെ വിഷയം ഏർപ്പെട്ടേ എന്താ ഭയ. അതായിരുന്നു പൗലോസിന്റെ പേടി. അത് പൗലന ഭയ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അതൊക്കെ ഞാൻ ഏന്മാടേ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നിമ്മ ബളിക ബന്ധാക ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാൻ വയ്യാത്തവനായി ഞാൻ നിങ്ങളുടെ അടുക്കൽ ശിലപകൽപ്പെട്ടന്ത ക്രിസ്തനെന്നോ തെളിതന്ത വിഷയമല്ലതെ വേറെ യാതൊന്നും തെളിയാത്തവനാകി നിമ്മ മുന്നേ ഞാൻ നിന്നിട്ടുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, സുവിശേഷം പറയുമ്പോൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ വേറെ ഒന്നും അറിയാത്തവനായിട്ടിരിക്കണം. സുവാർത്തയെ ഏളുവാക ശിലപകൽപ്പെട്ടന്ത ക്രിസ്തനെന്നെ ഹൊരത്തു വേറെ യാതൊന്നും തെളിയാത്ത ഹാഗേ നാവ് ഇരബേക്കോ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിന് സയൻസും വേണ്ട, ഫിലോസഫിയും വേണ്ട, ഒന്നും വേണ്ട. അതൊക്കെ വിജ്ഞാന ബേഡ, തത്വശാസ്ത്ര ബേഡ, യാതൊ ബേഡ. ഇപ്പൊ അവർക്ക് ഭയങ്കര ഡിമാൻഡ്. സയൻസും ശാസ്ത്രവും ബൈബിളുമായിട്ട് തെളിയിക്കാൻ വരുന്ന ആളുകൾക്കാണ് ഇന്ന് കൺവെൻഷൻ ഒക്കെ ഡിമാൻഡ്. ശാസ്ത്ര മത്തു സത്യവേദ എരടന്ന ഹോലിസി കലിസോർക്കെ ഇവത്തു പ്രസംഗക്കെ ജാസ്തി ഡിമാൻഡ്. ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും വല്ല ഗുണവും ഉണ്ടാകുന്നുണ്ടോ? ആദ്രെ ഇതിന് കേളി ആരുകാരെ പ്രയോജനം ആക്തായിയാ. പക്ഷെ നമ്മൾ അപ്പച്ചന്മാരൊക്കെ വേദോസം അല്ലാതെ വേറെ ഒന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അവര് പ്രസംഗിച്ച് ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു. നമ്മ പിത്രകളിലെ സത്യവേദ ബിട്ടെ ബേനെ യാതു ഗൊത്തിരില്ല. ആദ്രെ അവര പ്രസംഗത്തിൽ അനേക ആത്മകൾ രക്ഷണവന്തായിതു. ഹല്ലേലൂയാ ഹല്ലേലൂയാ. അതാ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നു. അത് അതി പ്രാമുഖ്യവാഗിതേ. അതുകൊണ്ട് പൗലോസിനോട് ആരെങ്കിലും ഫിലോസഫി പറഞ്ഞാൽ പൗലനെ യാരാദ്രോ തത്വശാസ്ത്ര ഏളദ്രെ പൗലോസ് ഉടനെ തന്നെ ക്രൂശ പറയുന്നു. പൗലന തക്ഷണ ശിലുവേ ബഗേൽ തന്നെ. ഓ പൗലോസിനോട് ഒരാൾ പറയാണെന്ന് പോൾ നിയോ പ്ലേറ്റോണിക് കൺസെപ്റ്റ് അനുസരിച്ച് യുനോ ബോഡി ആൻഡ് സോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ പറയുമ്പോഴത്തേക്ക് സോൾ ഈസ് ബേസിക്കലി ഈവിൾ എന്നൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിയോ പ്ലേറ്റന ആ ഒന്ന് ആലോചനയ പ്രകാരമായി പൗലനെ അതര കുറിത്ത നോടുവാക ദേഹി മത്തു ആ പ്രാണ മത്തു നമ്മ ആത്മത കുറിച്ച് മാത്നാടുവാക ആത്മവും ഒന്ന് രീതിയല്ലേ ഒന്ന് കെട്ടതാകിതേ എന്നതായി സഹ അത് അത്ര എഴുത്താറ് പോൾ ഉടനെ പറയും. അല്ല, നിങ്ങൾ പറഞ്ഞത് ലോകപ്രകാരമൊക്കെ ശരിയാണെങ്കിലും ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ കാണുമ്പോൾ എന്ന് പറഞ്ഞ് പോൾ പറയാൻ തുടങ്ങും. ആ പൗലൻ ഇതിന് ഏഴുവാക ഔതു ഒന്ന് വേള നീ വേളത് ഒന്ന് വേള ലോകത പ്രകാരം ശരി ആകിർബഹുദു ആദ്രെ ശിലുവേകാക്കൽപ്പെട്ട യേശുവന്ന നോടുവാക എന്നതായി അവന് പ്രാരംഭം മാർത്താ. കാര്യം എന്നറിയാമോ? വിഷയം ഗോതാ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആയിരിക്കണം എന്ന് പൗലോസ് തീരുമാനിച്ചു. നമ്മ നമ്പിക്കേ ഇരുവന്ത ആധാര മാനുഷികവാദ ജ്ഞാനമല്ല ദേവര ശക്തി മാത്രമേ ആകിതെ എമ്പതു പൗലന ആശയാകി. അതുകൊണ്ട് ഈ കാലയളവിൽ ഫിലോസഫി പറഞ്ഞ് ആരെയും കൊണ്ടുവരണ്ട. ആദരിന്ത തത്വശാസ്ത്ര ഏളി യാറന്നു ദേവർക്കടെ തറോത് ബേഡ. ശാസ്ത്രം പറഞ്ഞ് ആരെയും കൊണ്ടുവരണ്ട. ശാസ്ത്ര ഏളി കരത്തറോത് ബേഡ. ക്രൂശ് പ്രസംഗിക്ക്, ശിലബ എന്ന പ്രസംഗമാണോ? അങ്ങനെ ആൾക്കാർ വരട്ടെ, ആകെ ജനാബർലേ. അപ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഫിലോസഫി ആകത്തില്ല, അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ക്രൂശാരി. ആകെ ബറുവര നമ്പിക്കയ ആധാര തത്വശാസ്ത്ര ആകിരോതില്ല, അവര നമ്പിക്കയ ആധാര ശിലബ. അപ്പോൾ വേദപുസ്തകം വായിക്കുമ്പോഴത്തേക്ക് ദൈവം ഉണ്ടെന്നുള്ളതിന്റെ തെളിവൊന്നും വേദവസുദ്ധി പറയുന്നില്ല. സത്യവേദവൻ ഓതുവാക ദേവർ ഇദ്ദാന എമ്പാവും ആധാര വേനും സത്യവേദനം ഓടുന്നില്ല. തുടങ്ങുമ്പോഴേ ആദ്യയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു, ദൈവം ഉണ്ട്, അതിന്റെ തെളിവുകൾ ഇന്നതില്ലതാ എന്നൊന്നും പറഞ്ഞൊന്നുമല്ല വേദം. ആദ്യയിൽ ദേവർ ആകാശ ഭൂമി ഉണ്ട് മാടുന്ന തേളിതര അല്ലേ ദേവർ ഇദ്ദാനെ ഇദ്ദാൻ എമ്പതൊക്കെ ആധാര ഇതു തകോളി ഇതേനു പറഞ്ഞില്ല അല്ലേ. കാര്യം എന്നറിയാമോ? കാരണം ഏൻ ഗൊത്ത, ദൈവത്തെ ദൈവം വെളിപ്പെടുത്താതെ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ദേവരെ കുറിച്ചു ദേവരെ പ്രകട്ടിച്ചത് ഹൊറത്തു യാറിഗോ ആത്തനെ കുറിച്ചാകെ അർത്ഥമാടിക്കൊള്ളലും സാധ്യമില്ല. കാര്യം ദൈവം വെളിപ്പെടുത്താതെ. അതുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ അറിയുകയല്ല, അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് നമ്മൾ അറിയുകയല്ല, വെളിപ്പാടാണ് ആവശ്യം. ദേവരെന്ന നമ്മ ജ്ഞാനത മൂലക്ക തെളിതുകൊള്ളുവതല്ല, ദേവരെ കുറിച്ചാത പ്രകടനെ നമുക്ക് ആവശ്യമാകിത്. വേദപുസ്തകത്തിൽ അറിവല്ല പറയുന്നത്, വേദപുസ്തകത്തിൽ വെളിപ്പാടാ പറയുന്നത്. ദേവര സത്യവേദത്തിൽ ദേവരെ കുറിച്ചാത തെളിവളിക്കയല്ല, ദേവരെ കുറിച്ചാത ഒന്ന് പ്രകടനെയാണ് അവൻ ഓർത്താ ഇതേ. കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യരൊക്കെ എന്നെ കുറിച്ച് എന്നാ പറയുന്നു? കർത്തനോ ശിഷ്യര ബളിക കേളിദ്രു ജനറു നന്നെ കുറിച്ചാകെ ഏൻ മാതാടുത്താ ഇതാരെ. അവർ പറഞ്ഞു ചിലർ യോഹന്നാൻ സ്നാപകനാണെന്ന് പറയും, ചിലർ ആ പ്രവാചകനാണെന്ന് പറയുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ജനറു സ്നാനിക്കുന്ന
ಪ್ರಧಾನ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಈ ತರ ಬೇರೆ ಪ್ರವಾದಿಗಳಲ್ಲಿ ಒಬ್ಬನು ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಹಾಗೆ ಅನೇಕ ಅಭಿಪ್ರಾಯಗಳು. ನೀವು ನನ್ನ ಬಗ್ಗೆ ಏನ್ ಹೇಳ್ತೀರಿ? ಪತ್ರೋಸ್ ಬರಂಜು ನೀ ಜೀವನುಳ್ಳ ದೈವದಿನೆ ಪುತ್ರನಾಯ ಕ್ರಿಸ್ತುವಾಗು. ಪೇತ್ರನು ಹೇಳಿದನು, ನೀನು ಜೀವ ಸ್ವರೂಪನಾದ ದೇವರ ಕುಮಾರನಾದ ಕ್ರಿಸ್ತನು. ತಕ್ಷಣ ಕರ್ತನ ಏನ್ ಹೇಳಿದನು? ಏನಾಳೆಂಗಿನ ಪತ್ರೋಸೆ ಇತ್ರೆಯೊಕ್ಕೆ ನಿನಕ್ಕೆ ಮನಸ್ಸಿಲಾಯಲ್ಲೋ ಎನ್ನಾಳ ಬರೆಯುವುದು. ಅಯ್ಯೋ ಸದ್ಯ ಪೇತ್ರನೆ ನಿನಗೆ ಇಷ್ಟಾದ್ರೂ ಅರ್ಥ ಆಯ್ತಲ್ವಪ್ಪ, ಞಾನ್ ನಿನಕ್ಕೆ ಇತ್ರೆಯೇ ಬುದ್ಧಿ ಉಂಟು ಅಂತ ಚಿಂತಿಸಿಲ್ಲ. ಇಷ್ಟು ಬುದ್ಧಿ ಇದೆ ಅಂತ ನಾನು ಯೋಚನೆ ಮಾಡ್ಲಿಲ್ಲ ಅಂತ ಹೇಳಿದ್ರ ಎನ್ನಾಳೋ ಕರ್ತಾವ್ ಬರೆಯುವುದು. ಹಾಗೆ ಹೇಳಿದ್ರ? ಅಲ್ಲ ಅಲ್ಲ ಶಿಮೋನೇ, ಶಿಮೋನನೇ, ಜಡರಕ್ತಗಳಲ್ಲ ನಿನಕ್ಕೆ ಇದು ವೆಳಿಪಡಿದ, ಮನುಷ್ಯರ ಶಕ್ತಿ ಅಲ್ಲ ನಿನಗೆ ತಿಳಿಸಿಕೊಟ್ಟ, ನಿನ್ನೆ ಬುದ್ಧಿ ಕೊಂಡು ಇದನ್ನು ನೀ ಮನಸ್ಸಿಲಾಗ, ನಿನ್ನ ಬುದ್ಧಿಯಿಂದ ನೀನು ತಿಳ್ಕೊಂಡಿಲ್ಲ ಎನ್ನೇ ಕಂಡೇಜ್. ನನ್ನನ್ನು ದೈವತ್ತಿನ್റെ പുത്രനായ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയത്തക്ക രീതിയിലുള്ള ബുദ്ധിയൊന്നും നിനക്കില്ല. നന്നന്നെ നോടി ನಾನು ದೇವಕುಮಾರನಾದ ಕ್ರಿಸ್ತನು ಎಂಬುದಾಗಿ ತಿಳ್ಕೊಳ್ಳಂತ ಬುದ್ಧಿಯ ನಿನಗಿಲ್ಲ. ಇದೊരു വെളിപ്പാട. ಆದ್ರೆ ಇದೊಂದು ಪ್ರಕಟಣೆ. ಇದು ಆರೇ ವೆಳಿಪಡಿಸಿದ? ಯಾರು ಪ್ರಕಟಿಸಿದರು? ಸ್ವರ್ಗಸ್ಥನಾಯ ಎന്റെ ಪಿತಾವ ಪರಲೋಕದಲ್ಲಿರುವ ನನ್ನ ತಂದೆ ನಿನಗೆ ಪ್ರಕಟಿಸಿಕೊಟ್ಟ. ವೇದಪುಸ್ತಕದಲ್ಲಿರುವುದು ವೆಳಿಪಾಡಾನ, ವೇದಪುಸ್ತಕದಲ್ಲಿರುವುದು ಜ್ಞಾನವಲ್ಲ, ವೇದಪುಸ್ತಕದಲ್ಲಿರುವುದು ಅರಿವಲ್ಲ, ವೇದಪುಸ್ತಕದಲ್ಲಿರುವುದು ವೆಳಿಪಾಡ. ಸತ್ಯವೇದದಲ್ಲಿರುವುದು ಜ್ಞಾನವಲ್ಲ, ಅದು ತಿಳುವಳಿಕೆಯಲ್ಲ, ಅದು ದೇವರ ಕುರಿತಾದೊಂದು ಪ್ರಕಟಣೆಯಾಗಿದೆ. ಹಲ್ಲೆಲೂಯಾ, ಹಲ್ಲೆಲೂಯಾ. ಅದು ಆರು ವೆಳಿಪಡಿಸಣ? ಯಾರು ಪ್ರಕಟಿಸಬೇಕು? ದೈವನ್ ತನ್ನೇ ವೆಳಿಪಡಿಸಬೇಕು, ದೇವರೇ ಪ್ರಕಟಿಸಬೇಕು. ಹಲ್ಲೆಲೂಯಾ, ಹಲ್ಲೆಲೂಯಾ. ನಮ್ಮ ಲಂಗನೆ ಸೂರ್ಯನೇ ಕಾಣನೆ. ನಾವು ಹೇಗೆ ಸೂರ್ಯನನ್ನು ನೋಡ್ತೇವೆ? ಸೂರ್ಯನ ನಮ್ಮಲ್ಲಿ ಕಾಣುವ ಸೂರ್ಯನ ಹೇಗೆ ನೋಡ್ತೇವೆ? ಇಪ್ಪ ನಮಗೆ ಸೂರ್ಯನೇ ಕಾಣ ಪಟ್ಟಿಲ್ಲ, ಈಗ ನಮಗೆ ಸೂರ್ಯ ಕಾಣಿಸ್ತಾ ಇಲ್ಲ. ಆರೆಂಗಿನ ಟಾರ್ಚ್ ಅಳಿಚ ಸೂರ್ಯನೇ ಕಾಣೋಣ. ಯಾರಾದರೂ ಟಾರ್ಚ್ ಹಾಕಿ ಸೂರ್ಯನನ್ನ ನೋಡ್ತಾರಾ? ಇಲ್ಲ ಇಲ್ಲ. ಸೂರ್ಯನೆ ಕಾಣಲಮಂಗಿಲ್ ಸೂರ್ಯന്‍റെ ಪ್ರಕಾಶದಲ್ಲೇ ಸೂರ್ಯನೆ ಕಾಣಾನ್ ಪಟ್ಟಿಯೊಳ್ಳು. ಸೂರ್ಯನನ್ನ ನೋಡಬೇಕು ಅಂದ್ರೆ ಸೂರ್ಯನ ಪ್ರಕಾಶದಲ್ಲೇ ಸೂರ್ಯನನ್ನ ನೋಡಕಾಗೋದು. ಎನ್ನದಪೋಲೆ ದೈವತ್ತಿന്‍റെ ಪ್ರಕಾಶದಲ್ಲಿ ಮಾತ್ರವೇ ದೈವತ್ತೆ ಕಾಣಾನ್ ಪಟ್ಟಿಯೊಳ್ಳು. ಹಾಗೆಯೇ ದೇವರ ಪ್ರಕಾಶದಲ್ಲಿಯೇ ದೇವರನ್ನ ನೋಡಲು ಸಾಧ್ಯ. ಸೈನ್ಸ್ന്‍റെ ಬೆಳಕಿನಲ್ಲಿಯೋ ಫಿಲಾಸಫಿಯുടെ ಬೆಳಕಿನಲ್ಲಿಯೋ ಒಂದೂ ದೈವತ್ತೆ ಕಾಣಾನ್ ಪಟ್ಟಿಯಿಲ್ಲ. ವಿಜ್ಞಾನದ ಬೆಳಕಿನಲ್ಲಿಯೋ ತತ್ವಶಾಸ್ತ್ರದ ಬೆಳಕಿನಲ್ಲಿಯೋ ದೇವರನ್ನ ನೋಡಲು ಸಾಧ್ಯವಿಲ್ಲ. ಅದೊಂದಾ ನಾನು പറഞ്ഞದು. ಸುವಿಶೇಷ ಪರಯಾನ್ ಹೋಗುವ ಈ ಪರಿಶುದ್ಧಾತ್ಮಾವನೆ ಕೂಡ ಕೂಡ ಕೊಂಡೋಗೋಣ, ಎಂದಾಲೇ ಇದೊಕ್ಕೆ ನಡಕೋಣ. ಆದ್ರಿಂದಲೇ ನಾನು ಹೇಳಿದ್ದು, ಸುವಾರ್ತೆಯನ್ನು ಸಾರುವುದಕ್ಕಾಗಿ ಹೋಗುವಾಗ ಪವಿತ್ರಾತ್ಮನನ್ನು ಕರೆದುಕೊಂಡು ಹೋದ್ರೆ ಮಾತ್ರನೇ ಅಲ್ಲಿ ಅದ್ಭುತಗಳು ನಡೀತದೆ, ಜನರು ದೇವರ ಕಡೆಗೆ ಬರ್ತಾರೆ. ಅವ ಅಂಗನೆ ನಮ್ಮ ಸುವಿಶೇಷ ಪರಯುಂಬೋ ನಮ್ಮ ಸಾಕ್ಷ್ಯಂ ನಮ್ಮ ಪರಯುಂಬೋ ಪರಿಶುದ್ಧಾತ್ಮಾವ್ ಅವನ್ ಹೃದಯತ್ತಿ ಪರಿಶುದ್ಧಾತ್ಮಾವೂ ಸಾಕ್ಷ್ಯಂ ಪರಯು. ನಾವು ನಮ್ಮ ಸಾಕ್ಷಿಯನ್ನ ಪವಿತ್ರಾತ್ಮನ ಮೂಲಕವಾಗಿ ನಾವಲ್ಲಿ ಹೇಳುವಾಗ ಪವಿತ್ರಾತ್ಮನು ಸಹ ತನ್ನ ಸಾಕ್ಷಿಯನ್ನು ಅವನ ಬಳಿಯಲ್ಲಿ ಮಾತನಾಡ್ತಾನೆ. ಕರ್ತಾವ್ ತನ್ನೆ ಬರಂಜು ಅವ ವರುಂಬೋ ಅವ ಎನ್ನೇ ಕುರಿಚ ಸಾಕ್ಷ್ಯಂ ಪ್ರಸ್ತಾವಿಕ. ಕರ್ತನು ಹೇಳಿದರು, ಆತನು ಅಂದ್ರೆ ಸಹಾಯಕನು ಪವಿತ್ರಾತ್ಮನು ಬರುವಾಗ ಆತನು ನನ್ನ ಕುರಿತಾಗಿ ನಿಮ್ಮ ಬಳಿಯಲ್ಲಿ ಸಾಕ್ಷಿಯನ್ನು ಹೇಳ್ತಾನೆ. ನಿಮ್ಮ ಆದಿ ಮುದ ಎನ್ನೋಡು ಕೂಡ ಉಳ್ಳವರಾಗೊಂಡು ನಿಮ್ಮ ಸಾಕ್ಷಿ ಬರವೆ. ನೀವು ಪ್ರಾರಂಭದಿಂದಲೇ ನನ್ನ ಸಂಗಡ ಇರುವಂತಹ ವ್ಯಕ್ತಿಗಳಾಗಿರೋದ್ರಿಂದ ನೀವು ಸಹ ಸಾಕ್ಷಿಯನ್ನು ಹೇಳಬೇಕು. ಅವ ರೆಂಡು ಕೂಟ ಸಾಕ್ಷಿ ಪರಯುವುದು. ಆಗ ಇಬ್ಬರು ಎರಡು ವ್ಯಕ್ತಿಗಳು ಅಲ್ಲಿ ಸಾಕ್ಷಿ ಹೇಳ್ತಾರೆ. ಪರಿಶುದ್ಧಾತ್ಮಾವ್ ಸಾಕ್ಷಿ ಪರಯುವ, ನಾನು ಸಾಕ್ಷಿ ಪರಯುವ. ಪವಿತ್ರಾತ್ಮನು ಸಾಕ್ಷಿ ಹೇಳ್ತಾನೆ, ನಾನು ಸಾಕ್ಷಿ ಹೇಳ್ತೇನೆ. ವೇದವಸಂ ಪರಯುವುದು ರೆಂಡು ಸಾಕ್ಷಿಯുടെ ವಾಕುಗಳಾಲ್ ಏದು ಕಾರ್ಯವೂ ಉರಪ್ಪಾಗುತ್ತೆ. ಸತ್ಯವೇದ ಹೇಳ್ತದೆ, ಎರಡು ಸಾಕ್ಷಿಗಳ ಮಾತಿನಿಂದ ಯಾವುದೇ ಕಾರ್ಯವಾದರೂ ದೃಢವಾಗ್ತದೆ. ಅಪ್ಪ ನಾನು ಸಾಕ್ಷ್ಯ ಪರಯಾಣ ವೆಚ್ಚ ಒರಾಳೋಡು, ನಾನು ಒಬ್ಬನಿಗೆ ಸಾಕ್ಷಿ ಹೇಳ್ತಾ ಇದ್ದೀನಿ ಅಂತ ತಿಳ್ಕೊಳ್ಳಿ. ಯೇಸುವಿನ ಕುರಿತು ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಅಂದ್ರೆ ಯೇಸುವಿನ ಕುರಿತು ಪರಂಜೊಂಡಿರಿಕುಂಬೋ, ಯೇಸುವಿನ ಕುರಿತಾಗಿ ನಾನು ಹೇಳ್ತಾ ಇರುವಾಗ ಅವന്‍റെ ಹೃದಯದಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮಾವ್ ಪರಯುವುದು. ನೀ ಅವന്‍റെ ಮುಖತ್ತು ನೋಕಿಕೆ, ಅವನು ಪರಯುವುದು ಸತ್ಯವ. ಪವಿತ್ರಾತ್ಮನು ಬಂದು ಅವನ ಹತ್ರ ಹೇಳ್ತಾನೆ, ನೀನು ಅವನ ಮುಖ ನೋಡು, ಅವನು ಹೇಳ್ತಾ ಇರೋದು ಸತ್ಯ. ಅವ ನಾನು ಪರಯುವ ಸತ್ಯವೂ ಪರಿಶುದ್ಧಾತ್ಮಾವ್ ಬೋಧ್ಯಪಡುತ್ತುವುದೂ ಕೂಡ ಸೇರುಂಬೋ ಅವನ ಅದನ್ನು ಅಕ್ಸೆಪ್ಟ್ ಮಾಡಿ. ನಾನು ಹೇಳುವಂತಹ ಸತ್ಯ ಪವಿತ್ರಾತ್ಮನು ಅದನ್ನ ಅವನಿಗೆ ಮನವರಿಕೆ ಮಾಡಿಕೊಡುವಾಗ ಅವನು ಆ ಸತ್ಯವನ್ನ ಸ್ವೀಕರಿಸುತ್ತಾನೆ. ಪರಿಶುದ್ಧಾತ್ಮಾವು ಕೂಡ ಇಲ್ಲೆಂಗಿ, ಪವಿತ್ರಾತ್ಮನ ಜೊತೆಯಲ್ಲಿ ಇಲ್ಲದೇ ಇದ್ರೆ ನಮ್ಮ ಸಾಕ್ಷಿ ಪರಯು, ನಾವು ಸಾಕ್ಷಿ ಹೇಳ್ತೇವೆ. ಪಕ್ಷೇ ಪರಿಶುದ್ಧಾತ್ಮಾವು ಕೂಡ ಇಲ್ಲೆಂಗಿ ಅವನೋಡು ಸಾಕ್ಷಿ ಪರಯಾ ಪರಿಶುದ್ಧಾತ್ಮಾವಿಲ್ಲಲ್ಲ. ಪವಿತ್ರಾತ್ಮನ ಜೊತೆಯಲ್ಲಿ ಇಲ್ಲದಿದ್ರೆ ನಾವು ಸಾಕ್ಷಿ ಹೇಳ್ತೀವಿ, ಅದನ್ನ ಸತ್ಯ ಅಂತ ತಿಳಿಸ್ಕೊಡೋದಕ್ಕೆ ಪವಿತ್ರಾತ್ಮ ಇಲ್ವಲ್ಲ. ಪರಿಶುದ್ಧಾತ್ಮಾವಿಲ್ಲೆಂಗಿ ಅವನೊಳ ಬೇರೊರು ಪಾರ್ಟಿ ಉಂಟು. ಪವಿತ್ರಾತ್ಮ ಇಲ್ಲದೆ ಇದ್ರೆ ಅವನ ಜೊತೆಯಲ್ಲಿ ಬೇರೊಬ್ಬ ವ್ಯಕ್ತಿ ಇದೆ. ನಾನು ಇಲ್ಲಿ ಸಾಕ್ಷ್ಯ ಪರಯುವಾಗ ಅವನು ಪರಯ ಅವ ಮತ್ತೆ ಪಾರ್ಟಿ ಅವನೊಳು ಪರಯು. ನಾನು ದೊಡ್ಡ ಸತ್ಯ ಸಾಕ್ಷಿ ಹೇಳುವಾಗ ಬೇರ ಪಾರ್ಟಿ ಅವನಿಗೆ ಹೇಳ್ತಾನೆ, ಸುಮ್ಮನೆ ಸುಳ್ಳು ಹೇಳ್ತಾ ಇದ್ದೆ ಅನ್ಕಣೋ, ಕೇಕಂಡ ಭ್ರಾಂತ, ಕೇಳಿಸ್ಕೋಬೇಡ ಅವನು ಉಚ್ಚ. ಅವನು ಕರಿಯೋನಂದ್ರಿಯೋ, ಕಾರಣ ಪರಿಶುದ್ಧಾತ್ಮಾವಿಲ್ಲ ನಮ್ಮೊಳಗೆ, ಪವಿತ್ರಾತ್ಮ ಇಲ್ಲ. ಅದುಕೊಂಡು ಸಾಕ್ಷ್ಯ ಪರಯಾನ್ ಹೋಗುಂಬೋ ತನ್ನೆ ಹೋಗರುದು ಪರಿಶುದ್ಧಾತ್ಮಾವನೆ. ಸಾಕ್ಷಿ ಹೇಳೋದಕ್ಕಾಗಿ ಹೋಗುವಾಗ ಒಂಟಿಯಾಗಿ ಹೋಗಬಾರ್ದು, ಪವಿತ್ರಾತ್ಮನ ಸಂಗಡ ಹೋಗ್ಬೇಕು. ಹಂಗಾಣಂಗಿಲ್ಲ ಅನೇಕ ಆತ್ಮಗಳ ಕಂಡು ಸಂತೋಷ. ಹಾಗಾದ್ರೆ ಅನೇಕ ಆತ್ಮಗಳನ್ನು ನೋಡಿ ಸಂತೋಷ ಪಡಬಹುದು. ನಾನ್ ಚಿಲ ಕಾರ್ಯಗಳು ಜನರಲ್ ಆಯ್ತು ಪರಂಜದಾನ, ನಾನು ಹೊದುವಾಗಿ ಕೆಲವು ಕಾರ್ಯಗಳನ್ನ ಹೇಳಿದೆ ಅಷ್ಟೇ. ಇವಳ ಉಲ್ಪತ್ತಿ ಪುಸ್ತಕ ವಾಯಿಕುಂಬೋ ಅದ ഒരു ഫെയ്ത്ത് അഫർമേഷനാണ്, അതൊരു ഒരു 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 വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ്. ബിക്കോസ് റൈറ്റർ പറയുകയാണ്, എനിക്കറിയാം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് യഹോവയാണ്. അല്ലി നമ്പിക്കയെ ദൃഢപ്പെടുത്തി ആ ബരഹകാരൻ ഹേൾത്താ ഇദ്ദാനെ, നനഗೆ ഗൊത്തു ആകാശവന ഭൂമിയನ್ನು ഉണ്ടു ಮಾಡಿದವನು ಸರ್ವಶಕ്തനായ നന്ന ദേവരു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, ഈ ലോകവും ദൈവത്തിന്റെ വചനത്താൽ ഉളവായി എന്ന വിശ്വാസത്താൽ നാം
അറിയുന്നു. ഇബ്രിയ പത്രികയിൽ നാം നോർത്തേവെ ഈ വാക്യവും ദേവര മാത്ര ഈ ലോകവും ദേവര മാത്രനിന്ന് ഉണ്ടായിത്തു എന്നതാകി നാവു നമ്പിക്കയ മൂലക തിളതുകൊള്ളുത്തേവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് അത് അവിടെയാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. നമ്മൾ വിശ്വാസത്തിന്റെ ആൾക്കാരാണ്. അല്ലേ നമ്പിക്ക അന്ത് ഹേൾത്തേവെ നാവു നമ്പിക്കയ വ്യക്തികളു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓക്കേ, ഇവിടെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയല്ലേ ദേവരു ആകാശവന ഭൂമിയെന്ന ഉണ്ട് മാറിയത്. അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. മൊദലനന്തരദ വാക്യ ഭൂമിയോ ക്രമമില്ലതയോ ബരിതാകിയോ ഇത്തു. അപ്പൊ ഈ വാക്യത്തിനകത്ത് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ വാക്യത്തിൽ സ്വല്പ സംശയം നമുക്ക് പറ്റത്തെ. ഭൂമി പാഴും ശൂന്യവും ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചപ്പോഴേ ആയിരുന്നോ എന്നുള്ള ഒരു സംശയം. ഭൂമിയോ ക്രമമില്ലതയോ ബരിതാകിയോ ഇത്തു അന്ത് ഹേളിദാഗ ദേവരു ഉണ്ട് മാറിയതാകലേ ഹാഗിത്ത സംശയ. പെട്ടെന്ന് മനുഷ്യർക്ക് നമ്മൾ ആദ്യം ദൈവം അല്ലെങ്കിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഇത് പാഴും ശൂന്യവും ആയിരുന്നു എന്നുള്ള ദേവർ ഉണ്ടുമാടിതാകലേ ഇത് ഈ രീതി ക്രമമില്ലതയോ ബരിതാകിത്തു എന്നതായി ഈ വാക്യവന ബേഗനെ ഓതുവാക നമുക്ക് തെളിവ് വലിക്കെ ബർത്തത്. പക്ഷെ അതിനുള്ള സാധ്യത ഒരിക്കലും നമുക്കത് സമ്മതിക്കാൻ പറ്റില്ല. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമാണ് സൃഷ്ടിച്ചതെങ്കിൽ അത് പാഴും ശൂന്യവുമായിട്ട് ദൈവം സൃഷ്ടിക്കത്തി. അതും അത് സാധ്യ ഇല്ല. യാക്കേന്ദ്രെ ദേവരെ അതിനെ ഉണ്ടു മാടിദ്രെ അത് ക്രമമില്ലതയോ ബരിതാകി ഇരുവതൊക്കെ സാധ്യ ഇല്ല. കാര്യം ദൈവം സൃഷ്ടി. ഇപ്പം നമ്മളിപ്പം ലൈറ്റ് കത്തിച്ചിട്ട് അതിനകത്ത് ഒന്ന് ഇരുട്ട് വരണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? നാം വിളക്കെന്നെ അച്ചി അല്ലി കത്തിലെ പറക്കോ തേളതിരെ ആകത്താ പറ്റത്തില്ല. എന്നതുപോലെ ദൈവത്തിൽ നിന്നാണ് സൃഷ്ടിയെങ്കിൽ അത് പാഴും ശൂന്യവുമായിട്ട് ദൈവം സൃഷ്ടിക്കത്തില്ല. ആകിദ്രെ ദേവരിന്തലേ സൃഷ്ടി ആകിദ്രെ അതെന്ന ക്രമമില്ലതെ ബരിതാകിയോ ദേവരുണ്ട് മാടോതില്ല.